പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹ വലയത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യേശു ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധജനമേ, ദൈവവചനം കേൾക്കുന്നതിന് ഇന്ന് തടസ്സം നിൽക്കുന്ന അനേകം പൈശാചിക ശക്തികൾ സോഷ്യൽ മീഡിയയിലൂടെ മറ്റ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ പ്രചരിക്കുന്ന, അറിഞ്ഞോ അറിയാതെയോ പിശാചിനെ ആരാധിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇന്ന് സമൂഹത്തിലുണ്ട്. പല വ്യക്തികളും നന്മയുടെ മുഖം മൂടികൾ അണിഞ്ഞുകൊണ്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഹല്ലേലൂയ. അവർക്ക് വേണ്ടിയൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുക. ലൂക്കാ 18:8 തിരുവചനത്തിൽ യേശു പറഞ്ഞില്ലേ, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഒരു ചോദ്യചിഹ്നമാണ്. കർത്താവ് പറഞ്ഞതിൽ ചോദ്യചിഹ്നമിട്ട ഒരേ ഒരു വാക്ക് ഇത് മാത്രമാണ്. മനുഷ്യപുത്രന്റെ ആഗമനത്തിൽ, കർത്താവായ യേശുവിന്റെ രണ്ടാമത്തെ ആഗമന ദിവസത്തിൽ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കുമൊക്കെ നോക്കിയാൽ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന അനേകം വിശ്വാസികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. സൗഹൃദങ്ങളെ, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്ത് കാണുക. പിതാവായ ദൈവത്തിൻ്റെ ഹിതമാണ് ഈ വചനങ്ങൾ ലോകമെമ്പാടും എത്തണമെന്ന്. ഇന്നും വചനമെത്തുവാനായിട്ട് കടന്നു ചെല്ലുവാൻ തടസ്സം നിൽക്കുന്ന ഒരുപാട് ദേശങ്ങളും ജനതകളുമുണ്ട്. യേശുവാണ് ദൈവമെന്നും യേശു മാത്രമാണ് ദൈവമെന്നുള്ള തിരിച്ചറിവ് ലഭിക്കാത്ത ദശലക്ഷങ്ങളല്ല കോടിക്കണക്കിന് ആൾക്കാരിന്ന് ഭൂമിയിലുണ്ട്. വിളവധികം വേലക്കാരോ ചുരുക്കം. വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനായ യേശുവിനോട് പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചിട്ട് 2000 വർഷമായി. നമ്മളെയും കർത്താവ് വിളിക്കുകയാണ് മുന്തിരിത്തോട്ടത്തിലെ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് ജോലി ചെയ്യുവാൻ. സഹോദരങ്ങളെ, നമുക്ക് ഈ വചനങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ വേലയിൽ പങ്കാളികളാകുകയാണ് എന്ന കാര്യം മറക്കരുത്. നമ്മൾ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ സ്ഥിരമായി കർത്താവിൻ്റെ വചന ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. യേശു മാത്രമാണോ ദൈവമെന്ന് പലർക്കും ചില സംശയങ്ങളാണ്. സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1:14 നമ്മൾ കാണുന്നു യോഹന്നാന്റെ സുവിശേഷം 1:14, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. സഹോദരങ്ങളെ, ആദിയിലുണ്ടായിരുന്ന സ്വരം, ആ സ്വരം ദൈവത്തോട് കൂടെയായിരുന്നു, ആ സ്വരം ദൈവം തന്നെയായിരുന്നു. ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ പോൾ കുമ്പളം എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ സ്വരം നിങ്ങൾ ശ്രവിക്കുന്നുണ്ടോ? എന്നെ കാണുന്നില്ല, പക്ഷേ എൻ്റെ സ്വരം ശ്രവിക്കുന്നുണ്ട്. ഈ സ്വരം എന്നോടുകൂടെയാണ്. ഈ സ്വരത്തെ എന്നിൽ നിന്ന് വേർപെടുത്താൻ ഭൂമിയിൽ ആർക്കും സാധിക്കുകയില്ല. അതുപോലെ ആദിയിലുണ്ടായിരുന്ന വചനം, ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ദൈവത്തിൻ്റെതായിരുന്നു, ആ വചനം തന്നെ ദൈവമായിരുന്നു. പോൾ കുമ്പളം എന്ന വ്യക്തിയുടെ സ്വരം കേൾക്കുമ്പോൾ അത് ഞാൻ തന്നെയാണ്. എൻ്റെ വിശ്വാസമാണ് ഞാൻ ഏറ്റുപറയുന്നത്. ഞാൻ വിശ്വസിക്കുന്ന നടക്കുന്ന വഴികൾ, അതാണ് ഞാൻ ഏറ്റുപറയുന്നത്. കർത്താവായ യേശുവിനെ ഏറ്റുപറയുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവർ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സകല മാലാഖമാരോടും കൂടെ യേശു എഴുന്നള്ളുമ്പോൾ പിതാവിൻ്റെയും മാലാഖമാരുടെയും സന്നദ്ധിയിൽ നമ്മയും ഏറ്റുപറയുമെന്ന് വാഗ്ദാനം ചെയ്തവനാണ് ക്രിസ്തു. അപ്പോൾ സഹോദരങ്ങളെ, ഈ വചന വേദിയിലേക്ക്, ഈ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വാട്സപ്പുകൾ, ഫേസ്ബുക്കുകൾ ഇവയൊക്കെ ഉപയോഗിച്ച് അനേകം വ്യക്തികളിലേക്ക് വചനങ്ങൾക്ക് എത്തിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. ആദിയിലുണ്ടായിരുന്ന ഈ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ദൈവം തന്നെയായിരുന്നു. ആ ദൈവം തന്നെയായ ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. കർത്താവ് പറയുകയാണ്, അബ്രഹാം നിങ്ങൾ കാണുന്നവ കാണുവാൻ ആഗ്രഹിച്ചു, എന്നാൽ അവൻ അത് കാണുകയും അത്യന്തം ആനന്ദിക്കുകയും ചെയ്തു. അപ്പോൾ യഹൂദരും ഫരിസേയരുമൊക്കെ കർത്താവിനോട് ചോദിക്കുക, നിനക്കിനിയും 30 വയസ്സായിട്ടില്ല, അല്ല നിനക്കിനി 50 വയസ്സായിട്ടില്ല, എങ്ങനെയാണ് നീ അബ്രഹാമിനെ കണ്ടത്? സഹോദരങ്ങളെ, അവർ ചോദിച്ചതിനൊരു കാരണമുണ്ട്. യേശു ജനിച്ചതിന് ഏകദേശം 1700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് അബ്രഹാം.
അബ്രഹാം ഇസഹാക്ക് യാക്കോബിന്റെ ദൈവമെന്ന് കേട്ടിട്ടുണ്ട്. ഈ അബ്രഹാമിന്റെ കാലം യേശു ജനിക്കുന്നതിന് 1700 വർഷങ്ങൾക്ക് മുൻപാണ്. യേശു പറയുകയാണ്, അബ്രഹാം യേശുവിനെ കാണുകയും അവൻ ആനന്ദിക്കുകയും ചെയ്തു. ഈ ദിവസം കാണുവാൻ അനേകം പ്രവാചകന്മാർ ആഗ്രഹിച്ചു. സഹോദരങ്ങളെ, അപ്പോഴാണ് യഹൂദർ പറയുന്നത്, ഇവൻ 50 വയസ്സായിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അബ്രഹാമിനെ കണ്ടത്? അപ്പോൾ യേശു പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപേ ഞാനുണ്ട്. അപ്പോൾ യേശു ജനിക്കുന്നതിന് 1700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന അബ്രഹാം ജനിച്ചു മരിച്ചു. ആ അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാൻ ഉണ്ട് എന്ന് കർത്താവ് പറയുക. അതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രചോദനമാണ് യോഹന്നാൻ ശിലുവ അതിൻ്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദാം മുതൽ സകല പ്രവാചകന്മാരും പൂർവികരും ദൈവത്തിൻ്റെ സ്വരം കേട്ടു, അവരാരും ദൈവത്തെ കണ്ടില്ല. ദൈവസ്വരം അവർ കേട്ടു. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, ഒരു സ്വരമുണ്ടായിരുന്നു, വാക്കുകളുണ്ടായിരുന്നു. ആ വചനം സ്വരം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നിങ്ങളിപ്പോൾ ഈ കേൾക്കുന്ന സ്വരം എൻ്റേതാണ്, പക്ഷെ അത് തന്നെയാണ് ഞാൻ, അതിന് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ ആ വചനം, ആദിയിലുണ്ടായിരുന്ന വചനം, മാംസം ധരിച്ച് ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ വസിച്ചു. സഹോദരാ സഹോദരി, കർത്താവ് ഭൂമിയിൽ വന്നത് ഏതെങ്കിലും ഒരു ജാതിയോ മത വിഭാഗങ്ങളെ ഉയർത്തുവാനല്ല, മറിച്ച് തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ സകല മനുഷ്യരും രക്ഷപ്രാപിക്കണമെന്ന പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹത്തോടെയാണ് പുത്രനെ അഭിഷേകം ചെയ്ത് ഭൂമിയിലേക്ക് അയച്ചത്. യോഹന്നാൻ 1:11 12 തിരുവചനങ്ങളിൽ അവൻ നമ്മുടെ ഇടയിലേക്ക് വന്നു, സ്വന്തം ജനത്തിൻ്റെ ഇടയിലേക്കാണ് കർത്താവ് കടന്നു വന്നത്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. സഹോദരങ്ങളെ, അവൻ സ്വജനത്തിൻ്റെ ഇടയിലേക്കാണ് വന്നത്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും തെരഞ്ഞെടുക്കപ്പെട്ട ഗോത്രങ്ങളുടെയും നടുവിലേക്ക്, ഇതാ ബെഞ്ചമിൻ ഗോത്രത്തിലൂടെ യൂദാ ഗോത്രത്തിലെ ഔസേപ്പ് എന്ന വ്യക്തിയെ വളർത്തുപിതാവായി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഭാര്യയായി നൽകിയ മറിയത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയാൽ ഇതാ ജനിക്കുന്നത് സ്വന്തം ജനത്തിൻ്റെ നടുവിലാണ്. എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. സ്വന്തം ജനം കർത്താവിനെ തള്ളിക്കളയുകയാണ്. എന്നാൽ അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് അവൻ നൽകി. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, കർത്താവിൽ വിശ്വസിക്കുന്നതിലൂടെ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നതിലൂടെ നമ്മൾ ദൈവമക്കളുടെ ഉന്നതമായ പദവി സ്വന്തമാക്കുകയാണ് എന്ന് മറക്കരുത്. ഇന്ന് കർത്താവിനെ കാണുമ്പോൾ ഒരു കുരിശിൽ നിസ്സഹായനായി കിടക്കുന്ന ഒരു രൂപമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ സഹോദരങ്ങളെ, മരിച്ച ലാസറെ പുറത്തു വരാൻ കൽപ്പിച്ചപ്പോൾ, കർത്താവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മരിച്ച ലാസർ പുറത്തു വന്നു. കടലിൻ്റെ മുകളിലൂടെ നടന്ന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ ഇന്നും നമ്മോട് കൂടെയുണ്ട്. അസക്തനായി കിടന്നുകൊണ്ട്, കുരിശിൽ കിടന്ന് നമ്മോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയും അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക്, അവനെ സ്വീകരിക്കുന്നവരുടെ പാപമോചനം അവൻ അനുവദിച്ച് നൽകുകയാണ്. കത്തോലിക്കാ സഭയിലെ മാമോദീസ എന്ന കൂതാശയിലൂടെ ജന്മ കർമ്മ പാപങ്ങളിൽ നിന്ന് മോചനം നേടി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് നയിക്കപ്പെടുന്ന ക്രൈസ്തവ ജീവിതങ്ങളെ ആഗ്രഹിക്കുന്നവനാണ് ദൈവമായ കർത്താവ്. ഇന്നും ക്രിസ്തുവിനെ അറിയാത്തവർ, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പോർവിളി നടത്തിക്കൊണ്ട് നടക്കുന്നവർ, സഹോദരാ സഹോദരി, ഇന്ന് കല്ലും മണ്ണും കൊണ്ട് മനുഷ്യനിർമ്മിതമായ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി സ്വയം നശിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. ഈ ലോക ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല എന്ന് പഠിപ്പിച്ചവനാണ് ക്രിസ്തു. സ്വന്തം ജീവചരിത്രം കൊണ്ട്, മരണാനന്തരം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് താൻ പറഞ്ഞവ സത്യമാണെന്ന് ലോകത്തെ തെളിയിച്ചു, ബോധ്യപ്പെടുത്തി. സഹോദരാ സഹോദരി, ആ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള കഴിവുണ്ട്. സഹോദരങ്ങളെ,
യുഗാന്ത്യത്തിലെ കർത്താവിന്റെ ആഗമന ദിവസത്തില് ദുഷ്ടരെയും ശിഷ്ടരെയും വേർതിരിക്കുമ്പോൾ ശിഷ്ടരുടെ നീതിമാന്മാരുടെ ഗണത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് ഈ വചനങ്ങളിലൂടെ എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ടാണിരിക്കുന്നത്, ക്ഷണിച്ചുകൊണ്ടാണിരിക്കുന്നത്. ആദിയിലുണ്ടായിരുന്ന വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ രക്ഷകനായി ഭൂമിയിൽ അവതരിച്ച യേശുവിനെ ഏറ്റുപറഞ്ഞ് അവന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാ മഹത്വവും ആരാധനയും യേശുവിലൂടെ പിതാവായ ദൈവത്തിന് നൽകിക്കൊണ്ട് നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആരംഭിക്കാം. സഹോദര സഹോദരി, ഇപ്പോൾ കുമ്പളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അങ്ങനെ അനേകം വ്യക്തികൾ ഈ വചനങ്ങൾ കേൾക്കട്ടെ. എല്ലാ ദിവസവും പാരടികളും കോമഡികളും ഡാൻസും കണ്ണുകൾക്ക് ഇമ്പമുള്ളവ കേട്ട് കണ്ട് രസിച്ച് ചിരിക്കുവാനുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയുണ്ട്. എന്നാൽ ഇവയൊന്നും നിലനിൽക്കുന്നതല്ല. ആ സന്തോഷമോ അതിലൂടെ ലഭിക്കുന്ന ചിരിയും കളിയും തമാശയും അല്പനേരത്തേക്ക് ലഭിക്കുന്ന ആനന്ദവും ഒന്നും സ്ഥിരമായി നിലനിൽക്കുന്നതല്ല. മറിച്ച് കർത്താവിലുള്ള വിശ്വാസം, കർത്താവിനെ പ്രതിയുള്ള ക്ഷമയും സഹനങ്ങളും വേദനകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ അനുയായികളായി ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി മാറുകയാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ആദിയിലുണ്ടായിരുന്ന വചനം മാംസം ധരിച്ച് ഞങ്ങളുടെ ഇടയിൽ വസിച്ചു. ആ ദൈവം അവിടുന്ന് മാത്രമാണ്. അവിടുന്ന് യോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അങ്ങയുടെ മേൽ ഇറങ്ങി വന്നു. സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇവനാണ് സത്യമായും ദൈവപുത്രനെന്ന്. കാരണം എന്നെ സ്നാനപ്പെടുത്തുവാൻ, സ്നാനം നൽകുവാൻ എന്നെ ഭരമേൽപ്പിച്ച ദൈവം ഒരടയാളം തന്നിരുന്നു. ആരുടെ മേലാണോ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്, അവനാണ് എന്റെ പ്രിയപുത്രൻ എന്ന്. ഇത് കണ്ടപ്പോൾ സ്വർഗം തുറക്കപ്പെട്ട് ഒരു സ്വരവും ശ്രവിച്ചു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മളും മാമോദിസ സ്വീകരിക്കുമ്പോൾ പിശാചിനെയും അവന്റെ ആർഭാടങ്ങളെയും വെറുക്കുമ്പോൾ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാ, സ്വർഗവാസികൾ ആനന്ദിക്കുകയാ, പിതാവായ ദേവസന്നിധിയിലേക്ക് സ്വർഗത്തിലേക്ക് ഒരു പൈതൽ കൂടി ജനിച്ചു എന്ന വലിയ തിരിച്ചറിവ്. സഹോദരങ്ങളെ, മാമോദിസ എന്ന കുദാശയിലൂടെ ഒരു വീണ്ടും ജനനം നടക്കുകയാ. പാപങ്ങൾ ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള തീരുമാനത്തോടുകൂടെ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിച്ച് ത്രിയേക ദൈവത്തെ ആരാധിച്ച് ക്രൈസ്തവ ജീവിതം നയിക്കുന്നതിലൂടെ സ്വർഗം പുൽകുമെന്ന വാഗ്ദാനം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ പൊൻകരം നീട്ടണമേ. ഈ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഏവരെയും അവിടുന്ന് തൊട്ടനുഗ്രഹിക്കണമേ. യേശുവേ, പൈശാചിക പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. ഈ വചനം കേൾക്കുകയും അത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് അനേകരിലേക്ക് ഷെയർ ചെയ്യുന്ന എല്ലാ വ്യക്തികളുടെയും പ്രത്യേക അനുഗ്രഹങ്ങളും കേൾക്കണമേ. കർത്താവേ, അങ്ങയുടെ പൊൻകരം നീട്ടി എല്ലാവരെയും അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, യേശുനാമത്തിലെല്ലാ മഹത്വവും ആരാധനയും അങ്ങയ്ക്കുണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുവേ, അങ്ങയുടെ ആണിപ്പാടുള്ള പൊൻകരം നീട്ടണമേ. ഞങ്ങളുടെ മേൽ കരങ്ങൾ വെക്കണമേ. ഞങ്ങളുടെ കൃപാവരങ്ങൾ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അനേകം ആത്മാക്കളെ രക്ഷിക്കുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ പ്രാർത്ഥിക്കുന്നു. സകല മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവായ ദൈവമേ, യേശുനാമത്തിൽ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.